ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഇതൊരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് ഹെൽത്ത് ടിപ്സാണ് നമ്മുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഫുഡ് റെസിപ്പി ഇട്ടൂടെ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് ഈ ഒരു കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ ഒരുപാട് ക്യാഷിൻ്റെ ചിലവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അധികം പൈസേൻ്റെ ചിലവില്ല, നമുക്ക് സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ അതുപോലെ നമ്മളിതിൽ ബേക്കിംഗ് ടൂൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാവുന്നതാണ്. കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെഷർമെൻറ്റ് കപ്പായിട്ട് എടുക്കുന്നത് ഇതുപോലൊരു ഗ്ലാസ്സാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മെഷർമെൻറ്റായിട്ട് ഈ ഒരു ഗ്ലാസ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് വേണ്ടി നമുക്കൊരു മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് നമുക്ക് മൈദയുടെ ആവശ്യമുണ്ട്. അപ്പോൾ മൈദ മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് മൈദ മാത്രം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് നിറച്ച് മൈദ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മൈദയെ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ മൈദയെ ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു മൈദയെ നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെ വെച്ചിട്ട് നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ഒരു മൈദയെ അരിച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെഷർമെൻറ്റായിട്ട് എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് മാത്രമാണ്. അപ്പോൾ മൈദ ഇവിടെ ഒട്ടിപ്പിടിക്കാതൊക്കെ നോക്കാൻ ശ്രമിക്കുക. വെള്ളം ഉള്ളതിലൊക്കെ ആയാലും നമ്മൾ മൈദ പെട്ടെന്ന് അതിലൊക്കെ ഒട്ടിപ്പിടിക്കുക. അങ്ങനെയൊക്കെ ആയാലും നമ്മൾ മൈദ നമുക്ക് മിസ്സാവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് ആ മൈദയെ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈദയെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദയെ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ എടുക്കുന്നത് കാരണം നമ്മൾ മെഷർമെൻറ്റായിട്ട് ഈ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. ആ ഒരു ഗ്ലാസ്സിൻ്റെ മുക്കാൽ ഗ്ലാസ്സോളം നമുക്ക് പഞ്ചസാര പൊടിച്ചതാണ് വേണ്ടത്. അപ്പോൾ ഷുഗർ പൊടിച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ്സിൻ്റെ മുക്കാൽ ഗ്ലാസ്സോളം ഷുഗർ ആക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് ഒട്ടും വെള്ളം പാടില്ല, ആ വെള്ളം ഇല്ലാത്ത നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ട് മുട്ട ഇതുപോലെ പൊട്ടിച്ച് പാരുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് മുട്ടയിൽ തീരെ തണുപ്പ് പാടില്ല. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മൾ ഈ ഒരു മുട്ടയെ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മുട്ട തണുത്താൽ നമുക്ക് ഈ ഒരു കേക്കിന് ഇത്ര സോഫ്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ട പൊട്ടിച്ച് പാർന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബീറ്ററാണ്. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സി എടുക്കുക. മിക്സിയിൽ ഇതുപോലെ നമ്മൾ ചെയ്താൽ മതി. ഈ ഒരു മുട്ടയെ ആദ്യം ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മുടെ മുട്ട ജസ്റ്റ് ഇതുപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഈ ഒരു പതഞ്ഞ് പൊങ്ങിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷുഗറിൻ്റെ ഷുഗർ നമ്മൾ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഷുഗറിനെ നമുക്കിതിലേക്ക് ഈ ടൈമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മിക്സി ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് പതഞ്ഞതിന് ശേഷം നമ്മുടെ മുട്ടയിലേക്ക് ഈ ഒരു ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ബീറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു ഫ്ലഫി നല്ലൊരു ക്രീമി രൂപത്തിൽ നമുക്ക് ഈ ഒരു മിക്സിനെ കിട്ടും. അതുവരേക്കും നമ്മൾ ഈ ഒരു മിക്സിനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഹൈയിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ക്രീമി ആയി വന്നിട്ടുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ക്രീമി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മിക്സിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റായിട്ട് എടുത്തിട്ടുള്ളത് ആ ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൻ്റെ പകുതിയോളം നമുക്ക് സൺഫ്ലവർ ഓയിലും ആവശ്യം വരും. അപ്പോൾ അത്രയും നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പിഞ്ച് ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഉപ്പ് ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് സ്മെല്ലൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റോളം നമുക്ക് ബീറ്റ് ചെയ്താൽ മതിയാകും. ഇനിയിപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യം കഴിഞ്ഞു, അഥവാ മിക്സി ആണെങ്കിൽ മിക്സിയുടെ ആവശ്യം കഴിഞ്ഞു. ഇനി വേണ്ടത് കാരണം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മൈദയെ ഇതുപോലെ ഇങ്ങനെ വെതറി കൊടുത്തുകൊണ്ട് നമുക്കിടാം. ഒന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കാരണം കൂടുതൽ നമ്മൾ മിക്സായിട്ടൊന്നും എടുക്കുന്നില്ലല്ലോ, കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ മൈദയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാരണം നമ്മളൊരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗമാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇട്ട രൂപത്തിൽ നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലപോലെ നമുക്കിതിനെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ ഒരേ റൗണ്ടിൽ മിക്സാക്കി എടുത്താൽ നമുക്ക് ഈ ഒരു ക്രീം കേക്ക് നമുക്ക് നന്നായിട്ട് സ്പോഞ്ചായി കിട്ടൂല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു മിക്സിനെ ഇങ്ങനെ മിക്സാക്കി കൊണ്ടേയിരിക്കുക.
നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പീഡ് കൂടാതെ നമ്മൾ ഈ ഒരു മിക്സിനെ ഇങ്ങനെ ഇതുപോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടയും അതുപോലെ തന്നെ മൈദയൊക്കെ നന്നായിട്ട് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. എവിടെയും നമ്മൾ ഈ ഒരു മൈദ കട്ട കുത്തി നിൽക്കണമൊന്നുമില്ല, നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു കാ സ്പൂണോളം നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ വിനാഗിരിയാണ് അഥവാ നമ്മുടെ സുർക്ക. സുർക്ക കുറച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്താൽ തന്നെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങും. ഈ ഒരു പതയിൽ കഴിയുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേക്ക് ടിന്നായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു പാത്രമാണ്. അപ്പോൾ ആ പാത്രത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി പോരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ തടവി കൊടുക്കുക. അതും നമ്മൾ സൺഫ്ലവറിൻ്റെ ഓയിലായിട്ട് തടവി കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുത്താൽ ഒരു സ്മെല്ല്, വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് നമുക്ക് തരും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ക്രീമിനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ക്രീം അത് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കണം. കാരണം ബബിൾസ് ആയിട്ടുള്ളിൽ ഇതിൻ്റെ ഇതൊക്കെ കെടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ തട്ടി കൊടുക്കുന്നത്. മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ഓവനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു കുക്കറാണ്. അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുക്കറിൻ്റെ മുകളിലത്തെ വിസിൽ നമ്മൾ പ്രത്യേകിച്ച് ഊരിയിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ ഇതുപോലെ ഒരു തട്ട് വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു കുക്കർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 30 മിനിറ്റ് ആകും ഇത് ആയി കിട്ടാൻ. അപ്പം നമ്മുടെ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കേക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുക. നല്ല ഇളക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു കേക്കിനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൈകൊണ്ടൊന്ന് എടുത്ത് കിട്ടാൻ നമുക്ക് ഭയങ്കര സോഫ്റ്റാണ്. എടുത്ത് എടുക്കാൻ കഴിയൂല. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ കേക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും ജസ്റ്റ് പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ ഒരു കേക്ക്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. 2 ലെയറിലാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കേക്കിന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്കിനെ ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ കട്ടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചൂടാറാൻ വെക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ് സംഭവം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഒരു സമയത്ത് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ കൂടുതലാകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബൗളിലാക്കി വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. മറ്റേത് ആ പേക്കൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉരുക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 3-4 സ്പൂണോളം നമ്മുടെ ഈ ഒരു ബേക്കിംഗ് അല്ല വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 സ്പൂണോളം നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ നമ്മുടെ ഷുഗറും കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ലോയിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ ബീറ്റർ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അല്ല ഇതിങ്ങനെ ബീറ്റ് നമ്മൾ ഇത് ഹൈയിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ മിക്സിയിലാണ് നിങ്ങൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ കൂടുതൽ ഇത് കൂട്ടി കൊടുത്തിട്ട് നമുക്കിങ്ങനെ വിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 6 സെക്കൻഡോളം നമുക്കിതിന് ആവശ്യം വരുള്ളൂ. നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെ നന്നായിട്ട് ഇതായിട്ടുണ്ട് എന്ന് അറിയാൽ ഇതുപോലെ നമ്മളൊരു സ്പൂണിൽ കോരി കൊടുത്താൽ ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ഒഴുകി ചാടാണ് നമ്മൾ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് പിന്നീട് നോക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ലൂസായി കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് എടുക്കാവുന്നതാണ്. കേക്ക് ടേബിളായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു തട്ടാണ്. അപ്പോൾ ആ ഒരു തട്ട് നമുക്ക് പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ കഴിയും. പിന്നെ ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുള്ള കേക്കിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കേക്കിൻ്റെ ആദ്യത്തെ ലെയർ നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് നെക്സ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലും നമ്മൾ ഇതുപോലെ കേക്ക് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യേണ്ടത്. നല്ല തണുത്തതിന് ശേഷമാണ് നമ്മുടെ കേക്കിൽ ക്രീം തേക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്രീം നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടൂല.
കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാൾനട്ടും അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഞാനൊരു ബേക്കിംഗ് പൈപ്പിലേക്ക് നമ്മുടെ ഈ ഒരു ക്രീമിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇത് വെച്ചിട്ടാണ്, ടൂൾസ് വെച്ചിട്ടാണ് നമ്മളിത് ഫ്ലവറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് വരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചെറീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെറീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കാഷ്യൂനട്ടും വാൾനട്ടും കൂടെ പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേക്ക് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ചിലവ് ചുരുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.